കാസർഗോട്ട് ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയായ ബാവിക്കര റെഗുലേറ്റർ നിർമ്മാണം ഫെബ്രുവരി പദ്ധതിയോടെ പൂർത്തിയാകുമെന്ന് ജലവിഭവ മന്ത്രി കെ കൃഷ്ണൻകുട്ടി. എന്നെ നെല്ലിക്കുന്ന എംഎൽഎയുടെ ചോദ്യത്തിന് നിയമസഭയിൽ മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ദിസ് ന്യൂസ് ബ്രോട്ട് ടു യു ബൈ ഐവാസെൽസ് കാസർഗോഡ് കാഞ്ഞങ്ങാട് മംഗളൂർ. മൂന്ന് കരാറുകാരാണ് ഈ പ്രവൃത്തി വിവിധ ഘട്ടങ്ങളിലായി ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. 2005 ജൂലൈ 11 ആദ്യ നിർമ്മാണം തുടങ്ങിയത്. 260.89 ലക്ഷം രൂപയായിരുന്നു അടങ്കൽ തുക. പ്രവൃത്തി നടക്കവെ ചില മാറ്റങ്ങൾ അനിവാര്യമായിരുന്നു. പക്ഷേ മാറ്റത്തോടെയുള്ള പ്രവൃത്തി ഏറ്റെടുക്കുവാൻ തയ്യാറാകാത്തതിനാൽ ആദ്യത്തെ കരാറുകാരനെ മാറ്റേണ്ടി വന്നു. പ്രവൃത്തിയുടെ അടങ്കൽ തുക പുതുക്കി പിന്നീട് ടെൻഡർ ചെയ്തു. 82% അധിക നിരക്കിൽ 2012 റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ നിർമ്മാണം വീണ്ടും തുടങ്ങി. അതോടെ നിലവിലെ രൂപകൽപ്പന അപ്രായോഗികമായി വന്നു. അടങ്കൽ തുക പുതുക്കിയെങ്കിലും അധിക ജോലികൾക്ക് കരാറുകാരൻ അധിക നിരക്ക് ആവശ്യപ്പെട്ടു. ഇതോടെ രണ്ടാമത്തെ കരാറുകാരനെ നിരുപാധികം കരാർ വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കി. കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രവൃത്തിയുടെ അടങ്കൽ തുക 785.55 ലക്ഷം രൂപയായിരുന്നു. ഈ തുക വർദ്ധിപ്പിച്ച് 1283.20 ലക്ഷമാക്കിയെങ്കിലും അന്നത്തെ കരാറുകാരൻ പ്രവൃത്തി തുടർന്ന് ചെയ്യാൻ തയ്യാറാകാത്തതിനാൽ കരാർ റദ്ദു ചെയ്തു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പദ്ധതിയുടെ രൂപകൽപ്പന പുതുക്കുകയും പ്രവൃത്തി ടെൻഡർ ചെയ്യുകയുമായിരുന്നു. മൂന്നാമത്തെ കരാറുകാരനാണ് നിലവിൽ പ്രവൃത്തി പൂർത്തിയാക്കുന്നത്. ഇതുവരെ 17,62,24,212 രൂപ പ്രവൃത്തിക്ക് ചിലവഴിച്ചു. 6,80,92,62 രൂപയുടെ ബിൽ തുക നൽകുവാനുണ്ട്. ന്യൂസ് ഡെസ്ക് KCN.